ഈ കേരളത്തിലെ ക്രൈസ്തവ രാഷ്ട്രീയം എക്കാലത്തും കോൺഗ്രസ്സിനൊപ്പം സഞ്ചരിക്കുന്നതായിരുന്നു ചരിത്രം എന്നാൽ സമീപകാലത്തായി ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നൂറ്റിനാൽപ്പത് അംഗ നിയമസഭയിൽ ഇരുപത്തഞ്ച് എം എൽ എ മാർ ക്രിസ്ത്യാനികളായിട്ടുണ്ട് രണ്ട് മുന്നണികളിലുമായിട്ടു ഏതായാലും ക്രൈസ്തവർ പതുക്കെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി വരുന്നു എന്നൊരു സൂചനകൾ ഉണ്ടാകുന്നുണ്ട് രണ്ട് മുന്നണികളെയും അലട്ടുന്നുണ്ട് പക്ഷേ അവർ പ്രതീക്ഷിക്കുന്ന പോലെ കോൺഗ്രസ്സിൽ നിന്നും മാറി സി പി എമ്മിലേക്കല്ല പോകുന്നത് അപ്പോൾ അതൊക്കെ ബി ജെ പിയോട് ഒരനുഭാവം കാട്ടുന്നു എന്ന ഒരാശങ്ക വ്യാപകമാണ് ഇതൊരു വല്ല വാസ്തവം ഉണ്ടോ വാസ്തവമുണ്ട് വല്ല വാസ്തവമല്ല നല്ല പോലെ വാസ്തവം ഉണ്ട് അതിൽ അതെന്താണ് അതായത് എൽ ഡി എഫും യു ഡി എഫും ഈക്വലി അഗൈൻസ്റ്റ് ക്രിസ്ത്യൻസ് എന്നുള്ളൊരു ചിന്തയിലേക്ക് ക്രിസ്ത്യൻ ജനത മാറിക്കൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫിന് അത്രയൊന്നും സ്ഥാനമില്ല യു ഡി എഫിനാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സിനാണ് ക്രിസ്ത്യൻ മനസ്സുകളിൽ ക്രിസ്ത്യൻ ഹൃദയങ്ങളിൽ ഏറ്റവും കൂടുതൽ നെഞ്ചോടെയാണ് പക്ഷെ ഓരോരോ സംഭവങ്ങൾ വന്നു കഴിയുമ്പോൾ പതുക്കെ പതുക്കെ മാറ്റങ്ങൾ വരുകയാണ് ഓരോ സംഭവങ്ങൾ ഓരോ പാഠങ്ങള് നമ്മൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ കുറെ നാളായിട്ട് നമ്മള് പല സാഹചര്യങ്ങൾ പല കാര്യങ്ങൾ കണ്ട് ക്രിസ്ത്യൻസ് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ആ ന്യൂനപക്ഷത്തിന്റെ ഗ്രൂപ്പിൽ ക്രിസ്ത്യൻസിനെ പെടുത്താത്ത പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ക്രിസ്ത്യൻസിന് ഇൻട്രസ്റ്റ് ഉള്ളൊരു വിഷയം വന്നു കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് എം എൽ എമാരുള്ളതിലും നൂറ്റി നാൽപ്പത് എം എൽ എമാരും ക്രിസ്ത്യൻസിന് വിരുദ്ധമായിട്ടാണ് അവർ അവിടെ പെരുമാറുന്നത് പ്രത്യേകിച്ച് അസംബ്ലിയിൽ അതായത് ക്രിസ്ത്യാനികളായ കാര്യമില്ല ക്രിസ്ത്യാനികളുള്ള ക്രിസ്ത്യാനി എം എൽ എ ഉണ്ടായത് കൊയം ഇല്ല ക്രിസ്ത്യൻസിൽ എന്നുള്ള ഒരു ഇംപ്രഷനിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തഞ്ച് ക്രിസ്ത്യൻ എം എൽ എസ് ഉണ്ട് പക്ഷെ ക്രിസ്ത്യൻ വിരുദ്ധമായിട്ട് നൂറ്റി നാല്പത് പേരും കൂടി വോട്ട് ചെയ്യുന്നു കൈപ്പൊക്കുന്നു എന്നുള്ളൊരു അവസ്ഥ നിലവിലുണ്ട് അതിപ്പോൾ ഇഷ്യൂ സി എ എ സിറ്റിസൻഷിപ്പ് അമെന്മെന്റ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻസിന് അതുകൊണ്ടുള്ള ദ്രോഹം എന്താണ് ഏതെങ്കിലും പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഏതെങ്കിലും ക്രിസ്ത്യാനി ബാക്കി ബാക്കിയുണ്ടെങ്കിൽ അവനോട് വരാൻ സാധ്യത ഉണ്ടാകുന്ന ശരിക്കും ഗുണമായിരുന്നു പക്ഷേ നൂറ്റി നാല്പത് പേരും കൂടി അതും ശേഷം ഗോവയിൽ ഒരു സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് മറ്റു ന്യൂസ് കണ്ടായിരുന്നു ന്യൂസ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കേരള അസംബ്ലിയെ പറ്റി ഇപ്പം ആർക്കും ഒരു പ്രതീക്ഷയില്ല ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഒരു സ്ഥലമല്ല എന്നുള്ള രീതിയിലായി പിന്നെ പല സംഭവങ്ങളും ഈ മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മുടെ എയ്റ്റി ഈസ്റ്റ് ട്വൻറ്റി എന്ന് പറയുന്ന റിസർവേഷൻ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഉണ്ടാക്കിയ അത് ഒരു ഉദാഹരണമല്ലോ ഒരു ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാക്കേജിൽ എൺപത് ശതമാനം മുസ്ലിങ്ങൾക്കും ഇരുപത് ശതമാനത്തിന് മാത്രം ക്രിസ്ത്യാനിക്കും അർഹത എന്ന് പറയുന്നത് അതല്ലേ ആ അതെ അത് പിന്നെ സച്ചാർ കമ്മീഷൻ അത് മുസ്ലിംസിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് പലതരം എക്സ്പ്ലനേഷൻസ് വരുന്നുണ്ട് പക്ഷേ അതിനൊപ്പം തന്നെ ഈ ക്രിസ്ത്യൻസിന് ജെ ബി കോശി കമ്മീഷൻ ഏതാണ്ട് പറഞ്ഞത് ആരും ശ്രദ്ധിക്കണില്ല അതൊന്നും അതാരോ ഒരാൾ അവിടെയുണ്ട് ജെ വി ഘോഷി എന്ന് പറഞ്ഞല്ലോ അത് നമ്മുടെ കേരളത്തിലെ ആക്ടിങ് സിജി ആയിരുന്നു പിന്നെ ബീഹാറിലെ ചീഫ് ജസ്റ്റിസ് അപ്പൊ ആ കമ്മീഷനൊന്നും ആരും ശ്രദ്ധിക്കണില്ല അതിന്റെ കാര്യം റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കമ്മീഷൻ പോലെ തന്നെ ക്രൈസ്തവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അത് എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതായത് നോക്കണമല്ലോ പുരോഹിതന്മാരും സഭയിലുള്ള ഒന്നും കാര്യമായിട്ട് ആവശ്യപ്പെടുന്നില്ല ഹിന്ദുക്കളെ പോലെ തന്നെയാണ് ക്രിസ്ത്യൻസും അവരുടെ അധികാരത്തിന്റെ അവകാശത്തിനും വേണ്ടി അധികം ബാധിക്കാത്ത ഒരു സ്വഭാവം ഉണ്ട് അവർക്ക് അത് പക്ഷേ അവരുടെ വീഴ്ചയായി മാറുന്നു ഈ പറയുന്ന ജബി കോഷി കമ്മീഷൻ റിപ്പോർട്ടൊക്കെ അതങ്ങനെ പിടിപിടിച്ചിരിക്കുകയാണ് അതാണ് ഒരു പ്രശ്നം അപ്പോൾ ഈ എയ്റ്റീസ് ടു ട്വൻറ്റിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ സാറേ ഈ ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പൊടി പിടിച്ചിരിക്കുകയാണ് അതിപ്പോൾ സാറ് പറഞ്ഞത് എത്രയോ വർഷങ്ങളായി ജസ്റ്റിസ് കോശി റിട്ടയർ ചെയ്തിട്ട് തന്നെ ഒരു പത്ത് വർഷത്തിന് മുകളിലായിട്ടുണ്ട് അപ്പോൾ മിനിമം പത്ത് വർഷമെങ്കിലും ആയിട്ടുണ്ട് ഈ റിപ്പോർട്ട് വന്നിട്ട് അപ്പോൾ ഇത് കേരളത്തിൽ ക്രൈസ്തവരുടെ കൂടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ മലയോര ജില്ലകളിലെ ആളുകളുടെ താല്പര്യങ്ങൾ

അപ്പോൾ അങ്ങനെ ഈ എയ്റ്റീസ് ടു ട്വന്റിയുടെ കാര്യം അതായി പിന്നെ പാലാ ബിഷപ്പ് എന്തോ പറഞ്ഞു പറഞ്ഞാൽ അതെ അവിടെ ആക്രമണത്തിനൊക്കെ ചെന്നു കഴിഞ്ഞപ്പോ ബി ജെ പി മാത്രമേ സഹായിക്കാനുണ്ടായിരുന്നുള്ളൂള്ളത് അവിടെയുള്ളവർക്ക് അറിയാം പിന്നെ അതേപോലെ കൈവിട്ട് കേസ് ഉണ്ടായിരുന്നു പിന്നെ പള്ളിയിൽ എന്തോ വാഹനങ്ങൾ കൊണ്ടുവന്നു ഓടിച്ചൊരു അത് പിന്നെ ഇപ്പൊ മുനമ്പം പ്രശ്നം അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് അരിയും മലരും കുന്തിരിക്കുന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊരു ഇതുണ്ടായിരുന്നല്ലോ ഇപ്പം യു കേസുകളിലൊക്കെ ഈ ക്രിസ്ത്യൻസിന് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ബി ജെ പിന്നാണ് കിട്ടുന്നത് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ക്രിസ്ത്യൻസ് വന്നിട്ടുണ്ട് ഞാനൊരു സംശയം ശരിക്കും ഈ കേരളത്തിലെ ക്രൈസ്തവർക്ക് ബി ജെ പിയോടുള്ള ഒരു തൊട്ടുകൂടായ്മക്ക് എന്തായിരുന്നു കാരണം ഇതുവരെ ഉണ്ടായിരുന്നല്ല അതായത് കേരള ഹാസ് എ ലെഫ്റ്റ് ജിഹാദി അറ്റ്മോസ്ഫിയർ ആംബിയൻസ് അല്ലേ കേരളത്തിൽ ഇങ്ങനെയല്ലേ അത് ആ ലെഫ്റ്റ് ജിഹാദി അറ്റ്മോസ്ഫിയർ ക്രിസ്ത്യൻസിനെയും ബാധിച്ചിട്ടുണ്ട് ഹിന്ദുക്കളെയും ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഹിന്ദുക്കൾക്ക് ആരെങ്കിലും ഹിന്ദു എന്ന് പറയാൻ പലരും മണ്ഡിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം എനിക്കൊരു ഹിന്ദു ഫ്രണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹം എനിക്ക് ക്രിസ്മസിനോ ഈസ്റ്ററിനോ ഗ്രീറ്റിങ്സ് അയക്കുമായിരുന്നു അപ്പോൾ ഞാനോർത്ത് നമ്മളൊരു മര്യാദ കാണിക്കണ്ടേ എന്ന് വിചാരിച്ച് വിഷുവിന് ഞാൻ അദ്ദേഹത്തിന് ഒരു സെൻറ്റൻസ് ഗ്രീറ്റിംഗ് ആ വിഷു ആശംസകളായിട്ടയച്ചു വിഷു ഹാപ്പി വിഷു എന്നും പറഞ്ഞു അപ്പോൾ അദ്ദേഹം അതിൻ്റെ അഡീലെഴുതിയിരിക്കുന്നത് ഞാനൊരു വിശ്വാസിയല്ല എന്നാണ് തിരിച്ചിങ്ങോട്ട് റിജക്ട് ചെയ്തു റിജക്ട് ചെയ്ത് വേണ്ടെന്ന് ഇതേ ആളിൽ തന്നെ എനിക്ക് ക്രിസ്മസിനും ഈസ്റ്ററിനും ഗ്രീറ്റിങ്സ് അയക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല അപ്പൊ ഇത് ഹിന്ദുക്കളെയും ബാധിച്ചിട്ടുണ്ട് നമ്മളിവിടെ ഈ ലെഫ്റ്റ് പ്രപ്പകന്റെ മത മതത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞൊരു ആകെ ബാക്ക് വളരെ പഴഞ്ചൻ മനുഷ്യനായി പോകുന്നൊക്കെ ഒരു ചിന്താഗതി അത് ഹിന്ദുക്കളെ ഈക്വലി ബാധിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻസിനെയും ബാധിച്ചിട്ടുണ്ട് പിന്നെ ബി ജെ പി വന്ന് വിഴുങ്ങും എന്നുള്ളൊരു പ്രപ്പകൻ്റെ എപ്പോഴും ഇത് കേട്ട് കേട്ടേ കുറെ കാര്യം ഒരു നുണ ഫലപ്രാവശ്യം കേൾക്കുമ്പോൾ അത് വിശ്വസിക്കും അല്ല സാറിൻ്റെ ഓർമ്മയിൽ കേരളത്തിൽ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയുന്ന ഭീകരന്മാരുണ്ടല്ലോ അങ്ങനെയുള്ള പറയുന്നത് അവർ കേരളത്തിലെ ക്രൈസ്തവരെ ആക്രമിച്ച ഏതെങ്കിലും ഒരു സിംഗിൾ ഇൻസിഡന്റ് ഇല്ല അല്ല അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല അതൊക്കെ നമ്മൾ പണ്ട് കൊടുക്കുന്നുണ്ട് അങ്കമാ ഞാനിപ്പം ഞാൻ കുറേ വർഷമുള്ള അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ ഈ ചില്ലുകൂട് രൂപക്കൂടൊക്കെ തകർത്തിട്ട് അവിടെ വെച്ചത് ബൈബിൾ വരെ വലിച്ചെറിയോ കത്തിക്കുകയോ കയറുകയോ ഒക്കെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് അത് സി പി എമ്മുകാരുന്നു അതെ അത് ഇപ്പൊ ക്രിസ്ത്യൻസിനോട് അങ്ങനെ ഈവൻ സാറിന് പണ്ട് കോഴിക്കോട് പരിസരത്ത് നാദാപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു കണാരൻ എന്ന് പറഞ്ഞ എം എൽ എ ഉണ്ടായിരുന്നു ആ എം എൽ എ മുസ്ലിം ലീഗുകാർ വണ്ടി തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തി കഴിഞ്ഞ മുസ്ലിം ആ മുസ്ലിം ലീഗും മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് അറ്റാക്സ് അങ്ങനെ വന്നുകൊണ്ടിരുന്നു അവിടെ എട്ടുപേരും മറ്റോ ആ ആയിടക്ക് ആക്രമണത്തിൽ മരിച്ചായിരുന്നു അപ്പോൾ അത് ബി ജെ പി ഇതല്ല സി പി എമ്മിന്റെ ആക്രമണത്തിൽ പറ്റിയതാണ് അപ്പോൾ ന്യൂനപക്ഷങ്ങളെ സി പി എം രക്ഷിക്കും എന്നാണ് അവരൊരു ഇംപ്രഷൻ എപ്പോഴും അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബി ജെ പി ഒരു വന്യമൃഗത്തെ പോലെ ചിത്രീകരിക്കുകയാണ് നിങ്ങളെ പിടിക്കും നിങ്ങളെ പിടിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ കാലം കേൾക്കുമ്പോൾ അത് വിശ്വസിക്കുക ആൾക്കാർ ആ വിശ്വാസം മാറാൻ ഇത് ടൈം അല്ല ഇപ്പം മുന്നമ്പത്തിന് ശേഷം ഈ ഒരു വലിയ ധ്രുവീകരണം ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകുമെന്നാണ് ഇടതു വലതു മുന്നണികൾ ഭയപ്പെടുന്നത് അവർ ഭയപ്പെടുന്നുണ്ട് അങ്ങനെ ഉണ്ടാവുന്നുണ്ടോ കുറെ വ്യത്യാസം കുറെ കാര്യമായ വ്യത്യാസം വരുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ മുനമ്പം പ്രസിദ്ധീ സാധാരണ ക്രിസ്ത്യൻസ് എല്ലാ കാര്യത്തിലും ഒരു ലദാർജിക് ഒരു നേച്ചറാണ് ഒന്നിലും ഇടപെടല അങ്ങനെയാണല്ലോ പക്ഷെ ഇപ്പോൾ അവിടെ ംാനി പിതാവ് ചെന്നിരുന്നു തറയിൽ പിതാവ് ചെന്നിരുന്നു ആലഞ്ചേരി പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് പഴയാൾ ആലഞ്ചേരി പിതാവ് ചെന്നിരുന്നു പിന്നെ ആർച്ച് ബിഷപ്പ് ആംബ്രോസ് പുത്തൻ വീട്ടിൽ ചെന്നിരുന്നു അവരെല്ലാവരും ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ് അപ്പോൾ ഈ ബിഷപ്പ്മാരുടെ പേര് പറഞ്ഞപ്പോൾ ഒരു പേര് മനപ്പൂർവ്വം പറയാതിരുന്നതാണ് അത് ആർച്ച് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിൻ്റെ പേരാണ് അത് പറയാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഒരു സ്റ്റെപ്പും കൂടി ഫർദർ പോയിരിക്കുകയാണ് വോട്ട് ചെയ്യണമെന്ന് കാര്യം ആ വോട്ട് ചെയ്യണ കാര്യമൊക്കെ അതൊന്നും സാധാരണഗതിയിൽ ആരും പറയാൻ ധൈര്യപ്പെടാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ചിഹ്നത്തിൽ മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിഹ്നത്തിൽ നിന്നും മാറ്റി വോട്ട് ചെയ്യാനായിട്ടുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട് അത് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇലക്ഷനിൽ കാണിക്കാൻ പ്രാപ്തരാണ് അതുകൊണ്ട് ഇപ്പോൾ കടന്ന് ഉച്ചടുത്തിട്ട് കാര്യമൊന്നുമില്ല എലക്ഷൻ്റെ സമയത്താണ് പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കേണ്ട പോലെ പ്രവർത്തിക്കണം ഇലക്ഷൻ്റെ സമയത്ത്

പക്ഷെ യു ഡി എഫും എൽ ഡി എഫും ക്രിസ്ത്യൻസിനെ സഹായിക്കുന്നില്ലല്ലോ ഒരു കാര്യത്തിൽ അതെ അതെ ആ ഒരു ചിന്താഗതി വന്നു മാത്രമല്ല ഇവിടെ ബി ജെ പി എപ്പോഴും വളരെ ക്രിസ്ത്യൻ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് അല്ല അത് മാത്രമല്ല അതെ അതെ അടുത്ത കാലത്ത് നമ്മളിപ്പോൾ കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു കരുത്ത് വെളിവാക്കിയ ഒന്നാണ് സുരേഷ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം പക്ഷെ അതവര് ഇടതുപക്ഷ പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്നിട്ട് അത് അങ്ങനെയല്ല പൂരം കലക്കിയതുകൊണ്ടാണെന്ന് പറഞ്ഞ് അത് ഹിന്ദു വോട്ട് കൊണ്ട് ഹിന്ദു വോട്ടുകൾ മറിഞ്ഞതുകൊണ്ടാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് ക്രിസ്ത്യൻ പക്ഷെ ക്രിസ്ത്യൻ വോട്ട് തന്നെയാണ് ക്രിസ്ത്യൻ വോട്ട് തന്നെ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മുനമ്പം ഇഷ്യൂ ആ അതിന് മുമ്പുണ്ടായിരുന്നെങ്കിൽ സുരേഷ് ഗോപി ഇതിന്റെ ഇരട്ടി വോട്ടിനു റെക്കോർഡ് നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു തന്നെ പക്ഷെ അന്ന് മുനമ്പം കേട്ടു തുടങ്ങിയിട്ടില്ല കേട്ടുടങ്ങി അക്കൻ ചിലർക്ക് അവിടെ എന്നല്ലതേ അല്ലെങ്കിൽ ഭയങ്കര വിക്ടറി ആയിരുന്നു തന്നെ ഇപ്പം ഈ ഇത് സുനിൽ അതേപോലെ തന്നെ മുരളീധരനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റു തോറ്റു കഴിഞ്ഞപ്പോൾ വീണോട് വീണ വായിക്കാന്ന് പറഞ്ഞ ഒരു വിദ്യ ആക്കുന്നാണത് അല്ലാതെ അവർ തോറ്റുന്നുള്ള യാഥാർത്ഥ്യവരങ്ങ് അംഗീകരിച്ചാൽ മതി അതിനവര് തയ്യാറല്ല ഞങ്ങള് ജയിച്ചേനെ മറ്റേ എ ഡി ജി പി കാരനാണ് അല്ലെങ്കിൽ പോലീസ് പോലീസുകാരനാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്മീഷണറുകാരനാണെന്നൊക്കെ പറഞ്ഞ് അതിങ്ങനൊരു എന്തെങ്കിലും ഒരു ലെയിം എക്സ് എക്സ്ക്യൂസ് എന്നുള്ള രീതിയിലേ കാണേണ്ടതുള്ളൂ അല്ലോ അതിലൊന്നും ഒരു പ്രസക്തി ഉണ്ടെന്ന് അവരും വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഈ ക്രിസ്ത്യാനികൾക്കിടയിൽ വന്നിട്ടുള്ള ഈ മാറ്റം അങ്ങ് നിലനിൽക്കുക എന്നോട് കഴിഞ്ഞ ദിവസം എനിക്ക് ചില ആളുകൾ പറഞ്ഞു മെസ്സേജ് ഇട്ടു നിങ്ങളങ്ങനെ നോക്കണ്ട ഞങ്ങളുടെ അച്ഛന്മാരും പട്ടന്മാരും ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് കാലു മാറും അങ്ങനെ അവരെ നമ്പൊന്നും വേണ്ട എന്ന് പറയുന്ന ക്രൈസ്തവർ തന്നെയുണ്ട് പാലം കിടക്കുമ്പോളം നാരായണ എന്നുള്ളത് അതെ അല്ല എന്നാലും ഈ വിശ്വാസികൾക്കിടയിൽ സഭാവിശ്വാസികൾക്കിടയിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അല്ല ഇപ്പോ ഈ പിതാക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ ഇങ്ങനെ ആയിട്ട് ഒരു ആക്ടിവിസത്തിലേക്ക് തിരിയോന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എല്ലാവരുടെയും ധ്യാൻ ഹാസ് എൻ്റെ പോലെ ഇത് ആൾക്കാരുടെ മനസ്സിൽ ഇത് പതിഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്തൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നത് നമ്മളും മാറി ചിന്തിച്ചില്ലെങ്കിൽ നമ്മള് പണിപാളും പണിപാളും എന്നുള്ളത് ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വേറെ ഞാൻ ഈ സമരം തീരദേശ മേഖലയാണ് ലത്തീൻ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അതിൻ്റെ ഇരകൾ അല്ലാത്ത സിറിയൻ കാത്തോലിക്സ് ഒന്നുമില്ല റോമൻ പക്ഷേ പോയിരിക്കുന്ന ബിഷപ്പ്മാർ അല്ല അതാണ് അവരാണ് പോകുന്നത് അവരാണ് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ കേരളത്തിലെ ഏറ്റവും ശക്തമായ ലത്തീൻ രൂപത തിരുവനന്തപുരം രൂപതയാണ് അവിടെ നിന്നും ഒരക്കമില്ല ത്തെ നെറ്റോ പിതാവിന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ ആരോടാണ് ചോദിക്കുന്നത് എനിക്കറിഞ്ഞൂടാ കാരണം നെറ്റോ പിതാവിന്റെ ആറ്റിറ്റ്യൂഡ് വളരെ ഈ കാര്യത്തിൽ ഒക്കെ നെഗറ്റീവായിട്ട് കാണുന്നുണ്ട് അതെന്താ ഹി ഹാസ് ഓൺ റീസൺസ് ആയിട്ടോ പറഞ്ഞോ നെറ്റോ അദ്ദേഹം ഇതിനൊക്കെ വളരെ നെഗറ്റീവ് ആയിട്ടാണ് ഇപ്പൊ ആകെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർഗീയ ചേരിതിരിവിന് കാരണമാകരുതെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഇൻഡയറക്ട് ഹിറ്റിങ് ബിജെപി ആണ് അങ്ങനെ അറിയില്ല അവർക്ക് മുനമ്പാൽ ഒഴിഞ്ഞു പോയാലും അവരെ ഒഴിപ്പിച്ചാലും വേറെ എന്തെങ്കിലും അജണ്ട ഉണ്ടോ അതെന്താന്ന് എനിക്കറിയില്ല ഐ എം ആ കാര്യത്തിൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല പിന്നെ ഇതിപ്പോ ഏതായാലും ഈ ഇതിന്റെ കേസ് തന്നെ അല്ല ഉറപ്പുണ്ടായിരിക്കോ തിരുവനന്തപുരം അദ്ദേഹത്തിന്റെ രൂപതപ്പെട്ട ഒരു പ്രദേശവും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായ ലത്തീൻ ക്രൈസ്തവർ താമസിക്കുന്ന ഒരു പ്രദേശവും വക്കഫിൻ്റെ അധീനതയിൽ എന്ന് അദ്ദേഹം ഉറപ്പിച്ചിട്ടുണ്ടാവുമോ അതിനെപ്പറ്റി അന്വേഷിച്ചു കഴിയുമ്പോഴേ അറിയുള്ളൂ എൻ്റെ ബുദ്ധിമുട്ട് കാര്യം കാര്യം വിവരം അപ്പോഴേ അറിയുള്ളൂ പിന്നെ ഈ പറഞ്ഞപ്പോൾ ഇത് ബി ജെ പി അടുപ്പിക്കരുത് ഈ കാര്യത്തിൽ നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് തട്ടായുക്തി പറയാനാൾക്കാരുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പത്ത് ലക്ഷം ഏക്കറ് വക്കഫിനുണ്ടെന്ന് പറയുമ്പോ ഉടനെ വേറൊരു കൗണ്ടർ ആർഗ്യുമെന്റ് കൊണ്ട് ഒരാൾ വന്നായിരുന്നു അനിൽ മുഹമ്മദ്ന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ പതിനേഴ് കോടി ഏക്കറ് കത്തോലിക്കണ്ട പിടിച്ചെടുത്തല്ലോ അല്ല ഈ പതിനേഴ് കോടി ഏക്കർ എന്ന് പറഞ്ഞാൽ എന്താ കണക്ക് അതെ എന്ത് കണക്ക് എത്ര പത്ത് ലക്ഷവും കോടിയും ഇന്ത്യയുടെ മൊത്തം എത്ര ഏക്കർ എത്ര ഹെക്ടർ ഉണ്ടെന്ന് നോക്കണം അതെ അതെ അപ്പൊ ഇങ്ങനത്തെ ഓരോ തക്കിയ അറബിക്കില് തക്കിയെന്ന് പറയും ആൾക്കാരെ പറ്റിക്കാനുള്ള ഇങ്ങനെ സൂത്രങ്ങളും പറഞ്ഞ ആൾക്കാര് ഇറങ്ങും അതാണ് യാഥാർത്ഥ്യം അത് പിന്നെ ഈ കാര്യത്തിൽ ഈ നെറ്റോപിതാവിന്റെ കാഴ്ചപ്പാട് എന്താ എനിക്ക് അതൊരു സുഖമായിട്ട് തോന്നിയിട്ടില്ല അതാണ് അദ്ദേഹം അങ്ങനെ പരിപാടം ഏതായാലും ക്രിസ്ത്യാനികൾ മാറി ചിന്തിക്കുന്നു ചിന്തിക്കുന്നുവെന്ന് ഉറപ്പാണ് ഉറപ്പാണ് അത് തന്നെ അത് നിലനിൽക്കുകയും ചെയ്യും ഈ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ ഉദാഹരണത്തിന് ഈ വക്കഫ് ബോർഡിന്റെ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇതിൽ കോൺഗ്രസിന്റെ ഇത്രയും ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നൊക്കെ കഴിഞ്ഞ വർഷം വരെ ഒരു ക്രിസ്ത്യനും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഇത് കാര്യം കാര്യം മനസ്സിലാക്കി കാര്യം അപ്പോൾ ഈ മോദി പറഞ്ഞത് ശരിയാണ് അല്ലേ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ കെട്ടുതാലി വരെ പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞത് ആ ഇതിപ്പോ ഓരോ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കും ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റും അപ്പോൾ മോദി ഇതൊക്കെ കണ്ടാണ് അന്ന് പറഞ്ഞത് ആയിരിക്കണം ഏതായാലും കേരളം മാറുകയാണ് എന്ന്